റഷ്യ ഫിൻലാന്റ് നോർവേ ആർട്ടിക് സർഗിൾ എന്നിവയുടെ വടക്കേറ്റത്തുള്ള പ്രദേശമാണ് മർമാൻസ് മേഖല റഷ്യ ഉക്രൈൻ അതിർത്തിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് മർമാൻസിൽ റഷ്യയുടെ വ്യോമതാവളമുണ്ട് ഈ റഷ്യയുടെ വ്യോമതാവളത്തിൽ മൂന്ന് ഡ്രോൺ ആക്രമണം നടത്താൻ ശ്രമിച്ചിട്ടുണ്ട് റഷ്യ അത് നിർവീര്യമാക്കിയെന്ന് ആ പ്രദേശത്തെ ഗവർണർ പറഞ്ഞു ഇതൊരു സാധാരണ ഒരു പക്ഷേ തോന്നിയേക്കാം എന്നാൽ ഈ ഡ്രോൺ വിക്ഷേപിച്ചത് നോർവേജിയൻ അതിർത്തിയിൽ നിന്നാണെന്ന് അദ്ദേഹം ഒരു വലിയ അവകാശവാദം ഉന്നയിച്ചു കൂടാതെ ക്രോസ് മേഖലയിൽ റഷ്യ പ്രത്യാക്രമണം ആരംഭിച്ചു എന്നറിയാം അതിനെക്കുറിച്ചുള്ള ഒരുപാട് സത്യങ്ങൾ ഇപ്പൊ പുറത്തുവരാൻ തുടങ്ങിയിട്ടുണ്ട് റഷ്യയുടെ ആക്രമണത്തെ തടയാൻ കഴിയാതെ പിൻവാങ്ങിയ ഉക്രൈൻ സേനയ്ക്കെതിരെ റഷ്യ നടത്തിയ പീരങ്കി ആക്രമണത്തിൽ ഒറ്റ ദിവസത്തിൽ നാൽപ്പത് ഉക്രൈനിയൻ സൈനികർ കൊല്ലപ്പെട്ടു ഈ ആക്രമണത്തിന്റെ വീഡിയോ ദൃശ്യങ്ങൾ വൈറലാവുകയാണ് ഇത്തരം നിരവധി സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇതിനിടയിൽ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ബ്രിട്ടന്റെ വിദേശകാര്യ സെക്രട്ടറി ഉക്രൈനിലേക്ക് വന്നു ഇങ്ങനെയും ചില പ്രധാനപ്പെട്ട സംഭവങ്ങൾ നടക്കുന്നുണ്ട് ഇവയെല്ലാം ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം മരുമാൻസ് മേഖലയുടെ ഗവർണർ ഉച്ചയ്ക്ക് രണ്ട് മുപ്പതോടുകൂടി തന്റെ ട്വിറ്റർ അക്കൌണ്ടിൽ ഒരു പ്രസ്താവന പുറത്തിറക്കി ഗുരുതരമായ നാശനഷ്ടങ്ങൾ വരുത്താൻ റഷ്യയുടെ വാൾ എയർബേസിൽ മൂന്ന് ഡ്രോണുകൾ വിക്ഷേപിച്ചതായി അദ്ദേഹം അവകാശപ്പെട്ടു എന്നാൽ ഞങ്ങളുടെ ഇലക്ട്രോണിക് വാർഫെയർ ജാമിംഗ് യൂണിറ്റുകൾ ഉപയോഗിച്ച് ഒരു ഡ്രോണിനെ നിർവീര്യമാക്കുക മാത്രമല്ല വ്യോമപ്രതിരോധ സംവിധാനം ഉപയോഗിച്ച് രണ്ട് ഡ്രോണുകളെ നിർവീര്യമാക്കുകയും ചെയ്തു റഷ്യയുടെ ഓൾഹീനിയ എയർബേസ് വളരെ പ്രധാനപ്പെട്ട ഒരു സ്വത്താണ് റഷ്യയുടെ ടി യു ട്വന്റി ബോംബർ വിമാനങ്ങൾ ഇവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട് കഴിഞ്ഞ ജൂലൈയിൽ ഇവിടെ ഒരു ഡ്രോൺ ആക്രമണം നടത്തുകയും ഒരു ടി യു ട്വന്റി ടു ബോംബർ നശിപ്പിക്കുകയും ചെയ്തിരുന്നു അന്ന് ഉറൈന്റെ ഈ ഒരു അവകാശവാദം വളരെ വൈറലായിരുന്നു എന്നാൽ അതേക്കുറിച്ച് പിന്നീട് വാർത്തകളൊന്നും വന്നില്ല ഇപ്പോ ഇതിന് മോസ്കോ പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് അതിന് കാരണം ഈ ഡ്രോൺ ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിച്ചു എന്നതല്ല പകരം നോർവേജിയൻ അതിർത്തിയിൽ നിന്നാണ് ഈ ഡ്രോൺ വിക്ഷേപിച്ചത് ഇതായിരുന്നു റഷ്യ അവകാശപ്പെടാൻ തുടങ്ങിയത് ഏത് തരത്തിലുള്ള ഡ്രോൺ ആണ് ഈ ആക്രമണത്തിന് ഉപയോഗിച്ചത് നോർവേയിൽ നിന്ന് ഈ ഡ്രോൺ വിക്ഷേപിക്കാൻ കഴിയുമോ എന്ന് നോക്കിയാൽ നിഞ്ച വിഭാഗത്തിൽ ഉക്രൈനിൽ ധാരാളം സൂയിസൈഡ് യുഎവികളുണ്ട് ഈ ഡ്രോൺ വിക്ഷേപിക്കാൻ നിങ്ങൾക്ക് ശരിയായ റൺവേയോ ശരിയായ ലോഞ്ച് പേഡോ ആവശ്യമില്ല നിങ്ങൾക്കൊരു സാധാരണ സ്യൂട്ട് കേസ് മാത്രം മതി അതിൽ ഇതിന്റെ ഭാഗങ്ങളെല്ലാം വച്ച് ഇരുപത് മുപ്പത് മിനിറ്റിനുള്ളിൽ നിങ്ങൾക്കിതെല്ലാം അസംബിൾ ചെയ്ത് എവിടെ നിന്ന് വേണമെങ്കിലും ലോഞ്ച് ചെയ്യാം വളരെ ലളിതവും ഫലപ്രദവുമായ ഡ്രോണാണിത് ഈ ഡ്രോണിന്റെ പരമാവധി ദൂരപരിധി നൂറ്റി അൻപത് മുതൽ മുന്നൂറ് കിലോമീറ്റർ ആണ് നോർവേജിയൻ അതിർത്തിയിൽ നിന്ന് ഇരുന്നൂറ് കിലോമീറ്റർ അകലെയാണ് ഈ പ്രദേശമുള്ളത് അതിനാൽ നോർവേയിൽ നിന്ന് ഈ ഡ്രോൺ വിക്ഷേപിക്കാൻ ധാരാളം അവസരങ്ങളുണ്ട് ക്രെംലിൻ ഉപദേശകൻ ദിമിത്രി പ്രേസ്കോവ് ഇതിനെക്കുറിച്ച് പറഞ്ഞത് നോർവേ സ്വീഡൻ ഫിൻലാൻഡ് എന്നിവരോട് ഞങ്ങൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട് റഷ്യയുടെ ബോർഡർ കൺട്രീസ് നാറ്റോയിൽ ചേർന്നാൽ എന്ത് തരത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുമെന്നും നാറ്റോയും റഷ്യയും എന്തെല്ലാം പ്രശ്നങ്ങളെ അഭിമുഖീകരിക്കുമെന്നൊക്കെ ഈ ഡ്രോൺ ആക്രമണം നടത്തിയത് നോർവേയിൽ നിന്നാണെങ്കിൽ അവർ ഇത് ഗൌരവമായി തന്നെ കാണണം കാരണം ഇതൊരു എയർബേസ് മാത്രമല്ല റഷ്യയുടെ ആർട്ടിക് ഫ്ലൈറ്റിനായിട്ടുള്ള സെവോമസ് നേവൽ ബേസും ഇവിടെ ഉണ്ട് റഷ്യയുടെ ആർട്ടിക് വടക്കൻ കപ്പലുകളുടെ ഒരു പ്രധാന ഭാഗമാണിത് അവർക്കിവിടെ ധാരാളം യുദ്ധക്കപ്പലുകളുണ്ട് ഇത് ഉക്രൈനിയൻ അതിർത്തിയിൽ നിന്ന് ആയിരത്തി എണ്ണൂറ് കിലോമീറ്റർ അകലെയായതിനാൽ ഈ ഡ്രോൺ ഉക്രൈനിൽ നിന്നും നേരിട്ട് വിക്ഷേപിക്കാൻ സാധ്യതയില്ല നോർവേയിൽ നിന്ന് ഉക്രൈനിലേക്ക് ധാരാളം സഹായങ്ങൾ ഉണ്ട് ഇതിനിടയിൽ തുർക്കി പ്രസിഡന്റ് എർദോഗൻ ക്രീമിയ ഉക്രൈന്റെ ഭാഗമാണ് അത് ഉക്രൈനിലേക്ക് തന്നെ തിരികെ നൽകണം ഉക്രൈനുമായി റഷ്യ അനാവശ്യ പ്രശ്നങ്ങൾ സൃഷ്ടിക്കരുത് എന്നാൽ ഒരാഴ്ച മുൻപ് ബ്രിക്സ് രാജ്യങ്ങളിൽ ചേരാൻ റഷ്യയോട് അഭ്യർത്ഥന നടത്തിയതും ഇതേ തുർക്കി തന്നെയാണ് എന്നാൽ മറുവശത്ത് വേണ്ടി ക്രീമിയെക്കുറിച്ച് പറയുന്നു ജിയോ തുർക്കി ഒരു പ്രധാന കളിക്കാരനാണ് ഇരട്ടത്താപ്പുകളുടെ നിലപാടുകാരൻ ഏതു വശത്ത് പോയാലും തനിക്ക് പ്രശ്നം വരാൻ പാടില്ല എന്നതിനു വേണ്ടി രണ്ടിനും ഇടയിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ തുർക്കി ചെയ്യുന്നുണ്ട് അതിനാൽ തന്നെ ഈ യുദ്ധത്തിൽ തുർക്കിക്ക് കൂടുതൽ നേട്ടങ്ങളും ലഭിക്കുന്നുണ്ട് അവർ റഷ്യയിൽ നിന്ന് കുറഞ്ഞ വിലയ്ക്ക് ഗ്യാസ് വാങ്ങി യൂറോപ്പിലേക്ക് പമ്പ് ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങും അവർ റഷ്യയ്ക്ക് അനുകൂലമായും ചില കാര്യങ്ങൾ ചെയ്യുന്നു റഷ്യയ്ക്ക് എതിരെയും ചില കാര്യങ്ങൾ ചെയ്യുന്നു ഇങ്ങനെ തുർക്കി ഒരുപാട് ജിയോ ഗെയിം കളിക്കുന്നുണ്ട് യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കനും യു കെ വിദേശകാര്യ സെക്രട്ടറി ഡേവിഡ് ലാമിയും കീവിൽ ഇപ്പോ സന്ദർശനം നടത്തി ഇരുവരും ഇപ്പൊ കീവിലുണ്ട് ഇതൊരു സുപ്രധാന സംഭവമായി ഇപ്പൊ മാറിയിരിക്കുന്നു ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ റഷ്യക്കെതിരെ ആഴത്തിലുള്ള സ്ട്രൈക്ക് നടത്താൻ അവർ തീർച്ചയായും ഉക്രൈന് ഒരു ഗ്രീൻ സിഗ്നൽ നൽകും അതിനായിട്ടുള്ള ഒരു മുന്നോടിയായിട്ടാണ് ഇറാൻ ബാലിസ്റ്റിംഗ് മീസൽ റഷ്യയ്ക്ക് നൽകിയെന്നൊക്കെ പറയുന്നതും ഈ രണ്ടുപേരുടെ സന്ദർശനവും ഇവർക്കുള്ള ഈ മീറ്റിംഗ് നടക്കുമ്പോൾ തന്നെ ഒരുപാട് എക്സ്പെർട്ട്സ് പറഞ്ഞത് തീർച്ചയായും ഉക്രൈന് ഒരു ഗ്രീൻ സിഗ്നൽ ലഭിക്കുമെന്നാണ് റഷ്യയ്ക്കുള്ളിൽ സ്റ്റോം മിസൈൽസ് ഉപയോഗിക്കുന്നതിനും അമേരിക്കയുടെ എ ഉപയോഗിക്കുന്നതിനും ഉക്രൈന് ഒരു ഗ്രീൻ സിഗ്നൽ ലഭിക്കും അപ്പോൾ തീർച്ചയായും ഈ ഒരു മീറ്റിംഗിന് ശേഷം എന്തോ ഒരു വലിയ കാര്യം ഉക്രൈൻ ചെയ്യാൻ പോവുകയാണ് ഇപ്പോൾ ക്രെംല ഇതിനെക്കുറിച്ച് പറഞ്ഞത് ഒരുപക്ഷെ അമേരിക്കയോ പാശ്ചാത്യ രാജ്യങ്ങളുടെ പങ്കാളികൾ ആരെങ്കിലും റഷ്യയുടെ ദീർഘദൂര എയർഫീൽഡുകളിലേക്കോ സൈനിക താവളങ്ങളിലേക്കോ മിസൈൽ വിക്ഷേപിച്ചാൽ അത് അമേരിക്കയുടെയോ ബ്രിട്ടന്റെയോ ആയുധങ്ങളോ പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്നുള്ള ഏതെങ്കിലും ആയുധമായാലും റഷ്യയുടെ എയർസ്പേസിനുള്ളിലേക്ക് കടന്നാൽ ആ കടന്ന അടുത്ത സെക്കൻഡിൽ തന്നെ ഞങ്ങളത് നശിപ്പിക്കും ആ ആയുധം ലോഞ്ച് ചെയ്ത ലോഞ്ച് പാഡും നശിപ്പിക്കപ്പെടും ഇങ്ങനൊരു ഒരു മുന്നറിയിപ്പ് നൽകി മാത്രമല്ല റഷ്യയുടെ കേഴ്സ് പ്രത്യാക്രമണം ഇപ്പം മാരകമായി മാറിയിരിക്കുകയാണ് ഞാൻ കുറച്ച് ചിത്രങ്ങൾ കാണിച്ചു തരാം ബ്ലറായി കാണിക്കാം ഉക്രൈൻ പ്രതീക്ഷിച്ചതിലും മോശമായ പ്രത്യാഘാതങ്ങളാണ് കേൾ നേരിടുന്നത് റഷ്യ ഏതാനും ഗ്രാമങ്ങൾ പിടിച്ചെടുത്തു അവിടെ തന്നെ റഷ്യ ഏതാനും ഗ്രാമങ്ങൾ പിടിച്ചെടുത്തിട്ട് അതോടുകൂടി അവസാനിപ്പിച്ചു എന്ന് നിങ്ങളിൽ പലരും കരുതിയേക്കാം പക്ഷേ ഇതിനെ റഷ്യ ചെയ്ത പദ്ധതി പതുക്കെ പുറത്തുറാൻ തുടങ്ങിയിട്ടുണ്ട് പോണ്ടൂൺ പാലത്തെക്കുറിച്ച് നമ്മൾ ഒരുപാട് സംസാരിച്ചതാണ് റഷ്യയുടെ നദിയിലെ പ്രധാന പാലങ്ങൾ ഉക്രൈൻ നശിപ്പിക്കുന്നു പിന്നെ അവർ പോണ്ടൂണിന് ഉപയോഗിച്ച് ഒരു പോണ്ടൂൺ എന്നാൽ ഉക്രൈൻ ചിന്തിച്ചത് നമ്മൾ ഈ പാലങ്ങൾ ഒന്ന് രണ്ടിടത്ത് നശിപ്പിക്കുമ്പോൾ റഷ്യ അത് വീണ്ടും നിർമ്മിക്കും ഇത് വളരെ ലളിതമായ ഒരു പ്രക്രിയയാണ് എന്നാൽ റഷ്യ അത് അത്ര പെട്ടെന്ന് ചെയ്യുമെന്ന് ഉക്രൈൻ കരുതിയില്ല നമുക്ക് നേരെ വ്യോമാക്രമണമോ പീരങ്കി ആക്രമണമോ നടത്താൻ അവർക്ക് കഴിയും എന്നതല്ലാതെ നദി മുറിച്ചുകടന്ന് അവർ നമ്മുടെ സൈനികരുമായി യുദ്ധം ചെയ്യില്ല എന്നവർ തെറ്റായ ഒരു കണക്കുകൂട്ടം നടത്തി എന്നാൽ അതിപ്പോൾ ഉക്രൈന് തന്നെ തിരിച്ചടിയായി മാറി ഇന്നലെ ഈ പ്രത്യാക്രമണത്തിന് ഒരു ദിവസം മുൻപ് നദിയുടെ മൂന്ന് സ്ഥലങ്ങളിൽ വെറും നാൽപ്പത് മിനിറ്റ് കൊണ്ട് അവർ പാലം പൂർത്തിയാക്കി ആ പാലത്തിലൂടെയാണ് റഷ്യ അവരുടെ വാഹനങ്ങൾ അയച്ചത് പതിനൊന്ന് മുതൽ പത്തൊൻപത് വാഹനങ്ങൾ വരെ മൂന്ന് വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നും അവർ അയച്ചു ഈ അയച്ച വാഹനങ്ങൾ ഉക്രൈന്റെ സ്ഥാനങ്ങൾ കീഴടക്കുക മാത്രമല്ല നിരവധി ഉക്രൈനിയൻ സൈനികരെ ഇതിനകം യുദ്ധ തടവുകാരായി പിടികൂടുകയും ചെയ്തു യുദ്ധം ചെയ്യാൻ കഴിയാതെ പിടികൂടി എന്നാൽ യുദ്ധം ചെയ്തവരെയും രക്ഷപ്പെടാൻ ശ്രമിച്ചവരെയും റഷ്യ ക്രൂരമായി തന്നെ മർദ്ദിച്ചു ചില വീഡിയോ കാണുമ്പോൾ ഈ വീഡിയോ കണ്ടു എന്ന് പോലും തോന്നിപ്പോകും നിങ്ങളിൽ പലരും ഇതിനെക്കുറിച്ച് കേട്ടിട്ടുണ്ടാകില്ല പക്ഷേ സ്ഥിതി അത്രയേറെ മോശമാണ് റഷ്യൻ സൈനികർ ഒരു ട്രക്ക് ആക്രമിക്കുമ്പോൾ അതിനുള്ളിലുണ്ടായിരുന്ന ഉക്രൈൻ സൈനികർ രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു അതിനായി ഉക്രൈൻ സൈനികർ ചരക്കുകൾ കയറ്റിക്കൊണ്ടിരിക്കുന്ന ട്രക്കിൽ രക്ഷപ്പെടാൻ ശ്രമിക്കുമ്പോൾ ഡ്രോൺ നിയന്ത്രിത വെടിമരുന്ന് ആ ട്രക്കിന് മുകളിലേക്ക് റഷ്യൻ സൈനികരെ പിന്നെ ആ ട്രക്ക് പൊട്ടിത്തെറിച്ചു അതിലെ നാൽപ്പത് മുതൽ അമ്പത് വരെ ഉക്രൈൻ സൈനികർ മരിച്ചു ദൃശ്യങ്ങൾ നോക്കുമ്പോൾ മനസ്സിലാക്കാം അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ച ഉക്രൈൻ സൈനികർക്ക് വളരെ മോശം ഫലങ്ങളാണ് ഉണ്ടാകുന്നത് എന്ന് ഈഴങ്ങിയവരെക്കാളും അവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചവരുടെ സ്ഥിതി പരിതാപകരമായിരുന്നു കാരണം ആക്രമണം ഉക്രൈൻ ഒരിക്കലും പ്രതീക്ഷിച്ചിരുന്നില്ല റഷ്യയിൽ നിന്ന് വ്യോമാക്രമണം അല്ലെങ്കിൽ റഷ്യയിൽ നിന്ന് മിസൈൽ ആക്രമണം അവർ പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ഈ ആക്രമണം ഊഹിക്കാനാകാതെയും ചെറുക്കാൻ കഴിയാതെയും പോയത് കണ്ട് അവർ അമ്പരന്നു റഷ്യയുടെ വ്യോമാതിർത്തിയിൽ ഉണ്ടായിരുന്ന മിസൈലുകളെ തടസ്സപ്പെടുത്താൻ സുമി മേഖലയിലെ വ്യോമപ്രതിരോധ സംവിധാനങ്ങൾക്ക് കഴിയും മുന്നൂറ് കിലോമീറ്റർ ആയിരുന്നു മിസൈലുകളുടെ ദൂരപരിധി സുമി അതിർത്തി പ്രദേശം അവരുടെ നിയന്ത്രണത്തിലായിരുന്നു കേഴ്സ് പ്രദേശം ആ പ്രദേശത്തിന്റെ ഒരു ഭാഗമായിരുന്നു എയർ ഡിഫൻസ് സിസ്റ്റം കവറേജ് അതുകൊണ്ട് അതുകൊണ്ടുതന്നെ ൻ മുഴുവനും നൽകി ആ വിശ്വാസത്തിലായിരുന്നു ഉക്രൈൻ സൈനികരും എന്നാൽ അത് വളരെ മോശമായ തീരുമാനമായി മാറി സുമി മേഖലയിൽ രണ്ട് എഫ് ത്രീ ഹൺഡ്രഡ് ലോഞ്ചറുകൾ റഷ്യയുടെ മിസൈൽ ആക്രമണത്തിൽ തകർന്നു ആദ്യം അവർ കവറേജ് നൽകാൻ കഴിയുന്ന പ്രദേശങ്ങളെയായിരുന്നു ആക്രമിച്ചത് പിന്നീട് അപ്രത്യക്ഷിത സമയത്ത് കേഴ്സ്കിൽ പ്രത്യാക്രമണം നടത്തി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ഇപ്പോൾ അവിടെയുണ്ട് യു കെ വിദേശകാര്യ സെക്രട്ടറിയും അവിടെയുണ്ട് ഈ കാരണങ്ങളെല്ലാം കാണിച്ച് ഉക്രൈൻ തീർച്ചയായും ഒരു ഗ്രീൻ സിഗ്നൽ വാങ്ങും എന്നാണോ സ്റ്റോം ഷാഡോ ക്രൂയിസ് മിസൈൽ അല്ലെങ്കിൽ അമേരിക്കൻ നിർമ്മിത എ ടി എസ് എം എസ് റഷ്യ യുടെ എയർഫീൽഡിലേക്കോ സൈനിക താവളങ്ങളിലേക്കോ അടിച്ചു കയറി ഒരു നാശനഷ്ടം വരുത്തുന്നത് അന്ന് പേൾ ഹാർബർ ലോകമഹായുദ്ധത്തിൽ വലിയ വഴിത്തിരിവ് ഉണ്ടാക്കിയതുപോലെ തീർച്ചയായും ഇവിടെയും സംഭവിക്കും കാരണം എ ടി എസ് എം എസിന്റെ റേഞ്ചിനുള്ളിൽ ഏകദേശം മുപ്പത്തി അഞ്ചിലധികം ഫോർവേഡ് സൈനിക താവളങ്ങളുണ്ട് ഉക്രൈന് ഒരു അനുവാദം നൽകിയാൽ ഇവയെല്ലാം ആക്രമിക്കില്ല എന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ അവർ തീർച്ചയായും ആക്രമിക്കും അവർ ആക്രമിക്കുമ്പോൾ യുദ്ധത്തിന്റെ പോക്ക് തന്നെ ഇവിടെ മാറാനുള്ള അവസരമുണ്ട് അതിനു മുൻപ് ഒരു സമാധാന ചർച്ച കൊണ്ടുവന്ന് ശാന്തമായി ഇതിവിടെ അവസാനിപ്പിച്ചാൽ വരാനിരിക്കുന്ന ഒരു വലിയ വിനാശത്തെ തീർച്ചയായും ഈ ലോകത്തെ കൊണ്ട് തടയാൻ കഴിയും അത് ചെയ്യുന്നതിന് പകരം വീണ്ടും ഉക്രൈൻ ഒരു ഗ്രീൻ സിഗ്നൽ നൽകുകയാണെങ്കിൽ അത് ലോകനാശത്തിന്റെ തുടക്കമാകാനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ഈ ഒരു വീഡിയോ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക മറ്റൊരു വീഡിയോ കാണാം